ഹായ്, ഞാൻ ജെസ്സി റെജി ഫ്രം കോട്ടയം. ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ. ഇതിൽ മൂന്ന് ഫ്ലവറും 7 ലീഫും 3 സ്റ്റെമ്മും വരുന്നുണ്ട്. ആദ്യമായി ഞാൻ സ്റ്റെമ്മാണ് തയ്ക്കുന്നത്. സ്റ്റെം തയ്ക്കാൻ വേണ്ടി ആങ്കറിൻ്റെ ഗ്രീൻ കളർ നമ്പർ 257 അതിനായി 3 സ്ട്രാൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീഡിൽ നമ്പർ 16 ഫ്ലൈ സ്റ്റിച്ചാണ് ഈ ടെക്നിക്കിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്റ്റെം തയ്ച്ചു കഴിഞ്ഞു. അതിന് അവസാനം ബാക്ക് സൈഡിൽ അതിൻ്റെ കെട്ടിടുന്നതാണ് ഈ കാണിക്കുന്നത്. നല്ല നീറ്റായിട്ട് വരാനായിട്ട്, ഷാഡോ വരാതെ നീറ്റായിട്ട് വരാനായിട്ട് കെട്ടിടുവാണ് ഇത് ചെയ്യുന്നത്. അടുത്തത് ലീഫാണ് തയ്ക്കുന്നത്. അതിനായി ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. 2 സ്ട്രാൻഡ്സ് നമ്പർ 255 ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നീഡിൽ നമ്പർ 16. അടുത്തത് ഞാൻ ഫ്ലവേഴ്സാണ് തയ്ക്കുന്നത്. ഈ പാറ്റേണിൽ 3 ഫ്ലവേഴ്സ് ഉണ്ട്. അതിനായി ഞാൻ ഫ്രിഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതിന് ആങ്കർ തരേണ്ട ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലവർ നമ്പർ 894, മറ്റേത് 2 ഫ്ലവേഴ്സും ഡബിൾ ഷെയ്ഡ് ഇട്ടാണ് തയ്ക്കുന്നത്. അതിൻ്റെ നമ്പർ 1202, നീഡിൽ നമ്പർ 82 ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പൂ തയ്ക്കാൻ വേണ്ടി ഫ്രിഞ്ച് നോട്ട് തയ്ക്കാൻ നമ്മൾ ആദ്യം തുണിയിൽ ഫ്രെയിം ഇട്ടിട്ട് നീഡിലിൽ 6 സ്ട്രാൻഡ്സ് നൂല് കോർത്തെടുക്കുക. കോർത്തെടുക്കുന്ന സൂചി താഴെ വശത്ത് നിന്നും പൊക്കിയെടുത്ത് സൂചിയിൽ നൂല് 2 പ്രാവശ്യം ചുറ്റി താഴ്ത്തുക. അപ്പോൾ അത് മറ്റേ സൈഡിലുള്ള നൂല് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് വലിച്ചു പിടിക്കണം. അങ്ങനെ ആ സൂചി താഴ്ത്തി ടൈറ്റാക്കുക. അങ്ങനെ ആദ്യം നമ്മൾ ആ സർക്കിൾ ഫില്ല് ചെയ്യുക. ബാക്കി സർക്കിൾ മുഴുവൻ അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആക്കുക.
ഒരു ഫ്ലവർ ഫിനിഷായി കഴിയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് പ്രാവശ്യം നോട്ടിട്ട് നമുക്ക് ഫ്ലവർ സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴുള്ള നമ്മുടെ ഡിസൈൻ. മൂന്ന് ഫ്ലവറും ഏഴ് ലീഫും മൂന്ന് സ്റ്റെമ്മും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ബാക്ക് സൈഡ്. ഫ്രണ്ട് പോർഷൻ നീറ്റായിരിക്കുന്നത് പോലെ തന്നെ ബാക്ക് സൈഡ് നീറ്റായിരിക്കണമെന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്ക് സൈഡും. സാരിയുടെ പല്ലുവിൽ മൂന്ന് പാറ്റേണും അതിൻ്റെ ബാക്ക് സൈഡിലെ ഫ്ലീറ്റ്സിലും ഫ്രണ്ട് പോർഷനിലും കാലിൻ്റെ ഒരു വശത്തുമായി 10 പാറ്റേൺ ടോട്ടൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ ഫ്ലവറിൻ്റെയും സാരിയുടെയും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എംബ്രോയിഡറി ചെയ്തത് കൂടാതെ ഞാൻ ആ സാരിക്ക് ഫോളും വെച്ചു, രണ്ട് സൈഡ് ഹമ്മിങ്ങും ചെയ്തു. ഈ കോവിഡ് കാലത്ത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ കുറച്ച് യൂട്യൂബൊക്കെ കണ്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് എംബ്രോയിഡറിയൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇത്രയും സാരിയിലും തുണിയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രചോദനമായത് അമ്മൂസ് ക്രിയേഷനിൽ കൂടിയാണ്. അമ്മുവിൻ്റെ ക്ലാസ് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. നന്നായിട്ട് അത് ചെയ്യാനും നന്നായിട്ട് മനസ്സിലാക്കാനും നമുക്ക് നല്ല ഇൻസ്പിറേഷനായിരുന്നു. ഈ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കൂടി നിങ്ങൾക്കും അതിനൊക്കെ തോന്നുകയും എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. വളരെ വളരെ താങ്ക്സ് അമ്മു. എന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക, അല്ലെങ്കിൽ അതും അറിയിക്കുക. സോ മച്ച് എവരിബഡി. അമ്മുവിനോട് വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.